welcome back to my channel Maryland Diaries. ഇന്നത്തെ നമ്മുടെ വീഡിയോ റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണാ ട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ട്ടോ. എന്നാലാണ് ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാനും പറ്റത്തുള്ളൂ. ആൻഡ് ഓൾസോ നമ്മുടെ ചാനലിന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൂടെ ഞാൻ ഇവിടെ കൊടുക്കും. അപ്പൊ അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം ട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So few days back I got a PR package from an Instagram store named Be Your Own Boss. அப்ப அவரு கொஞ்ச ப்ராடக்ட்ஸ் நமக்கு அயச்சு வந்துட்டند. நான் காமிச்சு தரேன். இதா இந்த ஒரு பாக்ஸ். இதே போல ரெண்டு பாக்ஸஸ்ல ஐட்டான அவர் எனக்கு அயச்சு வந்தது. நான் ஆல்ரெடி அன்பாக்ஸ் செய்தாயிருந்து ட்டோ. அப்ப நான் ஒரு கா ப்ராடக்ட்ஸ் ஒக்க உங்களுக்கு காமிச்சு தரேன். அப்ப அதக்க பரிச்சயப்படுத்தானு வந்து. அப்ப இவரோட இன்ஸ்டாகிராம் ஸ்டோர்ன்ட பேர் Be Your Own Boss. இவரோட டீடைல்ஸ் ஒக்க நான் டிஸ்கிரிப்ஷன்ல கொடுக்கുന്നണ്ടാവും ட்டோ. So basically they deal with Oriflame products. Oriflame inde products aanu ivaru sell cheyyunnathu. Appo avare details okke description il undu. Appo njan ee products kaanichu tharam ningale. Okay, so first product da idaanu. Idu Essence & Co elder flower and bergamot with natural essential oils hand and body wash. ഇതിന്റെ ഒരു ഹാൻഡ് ആൻഡ് ബോഡി വാഷ് ആണ്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ട്ടോ, കവറിൽ തന്നെ വെച്ചേക്കാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. നമുക്ക് ഹാൻഡ് വാഷ് ആയിട്ടും യൂസ് ചെയ്യാം, ബോഡി വാഷ് ആയിട്ടും യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തുകൊണ്ടും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. ഈ കോവിഡിന്റെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ എപ്പോഴും ഹാൻഡൊക്കെ വാഷ് ചെയ്യണം, ബോഡി ആണെങ്കിലും ക്ലീൻ ആക്കി വെക്കണം. അപ്പൊ ഇതേപോലത്തെ ഹാൻഡ് വാഷും ബോഡി വാഷും ഒക്കെ എന്തുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആണ്. ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാ, ഇതാണ്. ഇത് പെർഫ്യൂം ആണ് ട്ടോ, ജോർദാനി ഗോൾഡ് എസെൻസ അങ്ങനെയാണ് പേര്. അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് എനിക്കിതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിന്റെ ഈ ഒരു ലിഡാണ്. അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതാണ് കണ്ട. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി, ഈ ഒരു ഗോൾഡനിൽ പോയേക്കുന്ന ഈ ഒരു വർക്ക്. ആൻഡ് ഓൾസോ നമ്മളിതിപ്പോ തുറക്കുമ്പോ തന്നെ നല്ല ഫ്രാഗ്രൻസ് ആണ്. നമ്മൾ അടിച്ചില്ലെങ്കിൽ തന്നെ നല്ല ഫ്രാഗ്രൻസ് ആണ്, അടിപൊളി ഐറ്റാണ് കേട്ടോ. ഇതാണ് നെക്സ്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇതാണ്. ഇത് ഫ്രാഗ്രൻസ് മിസ്റ്റ് ആണ്, മിസ് റിലാക്സ് എന്നാണ് പേര്. അപ്പൊ ഇതും കാണിച്ചു തരാം. മിസ് റിലാക്സ് ഫ്രാഗ്രൻസ് മിസ്റ്റ് ആണ്. ഇതിനും അടിപൊളി സ്മെല്ലാണ് കേട്ടോ. എല്ലാത്തിന്റെയും ഫ്രാഗ്രൻസ് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, അത്ര അടിപൊളിയാണ്. കാണാൻ തന്നെ നല്ലൊരു ക്യൂട്ട് പാക്കേജിങ് ഒക്കെയാണ് അല്ലെ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഇതും സ്പ്രേ ആണ് കേട്ടോ, പെർഫ്യൂംഡ് ബോഡി സ്പ്രേ, ലവ് പോഷൻ എന്നാണ് പേര്. 75 ml ആണിത്. ഇതിന്റെ ഇത് ഓപ്പണിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടോ. സോ ഈ ഓറിഫ്ലെയിമിന്റെ പെർഫ്യൂംസിന്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ ചില സ്പ്രേസിലൊക്കെ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഭയങ്കര കുത്തി കയറുന്ന ടൈപ്പ് ഫ്രാഗ്രൻസ് ഒക്കെ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല, എനിക്കൊന്നും ഇഷ്ടമല്ല. ബട്ട് ഈ പെർഫ്യൂമിന്റെ ഒക്കെ ആണെങ്കിൽ അത്ര കൂടുതലും എല്ലാം കുറവും അല്ല, ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്നതാണ്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിന്റെ ഫ്രാഗ്രൻസ് ഒക്കെ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഇത് ഹാൻഡ് ആൻഡ് ബോഡി ക്രീം ആണ് കേട്ടോ, മിൽക്ക് ആൻഡ് ഹണി ഗോൾഡ് എന്നാണ് പേര്. ഓക്കെ, സോ ഇത് 75 ഗ്രാമിന്റെ ആണ് കേട്ടോ. ഹാൻഡ് ആൻഡ് ബോഡി ക്രീം, നറിഷിംഗ് ഹാൻഡ് ആൻഡ് ബോഡി ക്രീം ആണ് കേട്ടോ. സ്മോൾ പാക്ക്, ഓർഗാനിക്കലി സോഴ്സ്ഡ് എക്സ്ട്രാക്ട്സ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഒരു പാക്ക്. ആൻഡ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അവർ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ ഇതാണ്. ഇത് ഡീറ്റാംഗ്ലർ ബ്രഷ് ആണ് കേട്ടോ. ഇതാ കണ്ടോ, നമുക്ക് ഹെയറിലൊക്കെ പുളിയൊക്കെ ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യാം. ഒത്തിരി ടാംഗിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇത് വെച്ചാണെങ്കിലും, സാധാ കോമ്പ് വെച്ച് നമുക്ക് കോമ്പ് ചെയ്യുമ്പോൾ ഭയങ്കര പാടായിരിക്കും. അപ്പൊ ഇത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, കാരണം ഇതിന്റെ കണ്ടോ ഇത് കൊടുത്തേക്കുന്ന നല്ല വലിയ ഇതാണ്. അപ്പൊ നമുക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇപ്പൊ ഡീറ്റാംഗ്ലർ ബ്രഷ് ആണിത്, നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് ഗേൾസിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇത്.
നെക്സ്റ്റ് വൺ ദാ ഈ ഒരു നെയിൽ പോളിഷ് ആണ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ഈ ഷെയ്ഡ് തന്നെയാണ് ഞാൻ എൻ്റെ കയ്യിൽ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും നല്ലൊരു ഷെയ്ഡാണ് ഇത് ഒരു വാടാമല്ലിയുടെ ആ കളറൊക്കെ പോലത്തെയാണ് നല്ല കളറാണ് കേട്ടോ എൻ്റെ കയ്യിലാണെങ്കിൽ നെയിൽ പോളിഷ് ഇപ്പോൾ തീർന്നിരിക്കുവായിരുന്നു ഇവിടെയാണെങ്കിൽ നമുക്ക് കണ്ടെയ്ൻമെൻറ് സോണൊക്കെ ആയിരുന്നു പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ കറക്റ്റ് ടൈമിലാണ് എനിക്കിത് കിട്ടിയത് അപ്പോൾ നല്ല കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കയ്യിൽ ഇട്ടിട്ടാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കളറാണിത് ഇത് വൺ എന്നാണ് പേര് ഇത് ഗ്ലോസ് ആൻഡ് വെയർ അതാണ് ഈ ഒരു ഷെയ്ഡ് നെക്സ്റ്റ് ഐറ്റം ദാ ഇതാണ് ഇത് മസ്കാരയാണ് കേട്ടോ ഇത് ദ വൺ ദ ഫൈവ് ഇൻ വൺ വണ്ടർ ലാഷ് മസ്കാര വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ എൻ്റെ കയ്യിൽ വാട്ടർ പ്രൂഫ് ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ ഉള്ള ഒരു മസ്കാരയാണെങ്കിൽ വാട്ടർ പ്രൂഫ് അല്ലായിരുന്നു അപ്പോൾ ദിസ് വൺ ഇസ് വാട്ടർ പ്രൂഫ് ആണ് അപ്പോൾ ദാ ഇങ്ങനെയാണ് ഓപ്പണിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം അടുത്ത പ്രോഡക്റ്റ് ദാ ഇതാണ് ഇത് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ദ വൺ അതാണ് പേര് ആൻഡ് ഓൾസോ ഫൈവ് ഇൻ വൺ കളർ സ്റ്റൈലിസ്റ്റ് ലിപ്സ്റ്റിക് കാണിച്ചു തരാം ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാനിപ്പോ ഇട്ടേക്കുന്നത് ഈ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഒരു ലൈറ്റ് റെഡും കൂടെ മിക്സ് ചെയ്താണ് ഞാനിപ്പോ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് കണ്ടോ ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഒരു ലൈറ്റ് ഓറഞ്ച് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒത്തിരി ഡാർക്ക് അല്ല ഇത് ഈ ഷെയ്ഡ് അപ്പൊ നമ്മളിത് ഇടുമ്പോൾ ഞാൻ ഇട്ടത് ഇതിപ്പോ ഒത്തിരി ലൈറ്റ് ആയ കാരണം ഞാൻ ഒരു റെഡ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്താണ് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ ദാ ഇതാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും കാജളാണ് ഇത് വൺ തന്നെയാണ് പേര് ആൻഡ് ഓൾസോ കളർ അൺലിമിറ്റഡ് കാജൽ അൾട്ടിമേറ്റ് ബ്ലാക്ക് അത് കറക്റ്റ് ആണ് കേട്ടോ നല്ല ബ്ലാക്കാണ് ഞാൻ ഇതാണ് എഴുതിയിരിക്കുന്നത് നല്ല ബ്ലാക്ക് തന്നെയാണ് കേട്ടോ നല്ല ഡാർക്കായിട്ടിരിക്കും നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഞാൻ ചില ഐലൈനറൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ ഒത്തിരി കളർ കുറവായിരിക്കും അത് നമ്മൾ എഴുതി കഴിയുമ്പോൾ തീരെ ലൈറ്റ് ആയിട്ട് നിൽക്കും ബട്ട് ഇതെനിക്ക് എഴുതിയപ്പോൾ തന്നെ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര നല്ല കളർ എനിക്ക് ഫീൽ ചെയ്തു നല്ല സാധനമാണ് കേട്ടോ നല്ല കളർ ഉണ്ട് എഴുതി കഴിയുമ്പോൾ അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ ദാ ഇതാണ് ഇത് ലിക്വിഡ് ഐലൈനർ ആണ് കേട്ടോ ഓൺ കളർ എന്നാണ് പേര് ഇത് നെക്സ്റ്റ് വൺ ദാ ഇതാണ് ഇത് കാജൽ അല്ല കേട്ടോ ഇത് ലിപ് ലൈനർ ആണ് ഇത് വൺ തന്നെയാണ് പേര് ഇത് കളർ സ്റ്റൈലിസ്റ്റ് അൾട്ടിമേറ്റ് ലിപ് ലൈനർ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിൽ കൊടുത്തേക്കുന്ന ഒരു ഷെയ്ഡാണ് അപ്പോൾ ഈ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ തന്നെ ലിപ് ലൈനർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ അവസാനത്തെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും ലിപ് ലൈനർ നമ്മൾ യൂസ് ചെയ്തെങ്കിൽ കുറേ പേര് യൂസ് ചെയ്യാറില്ല കേട്ടോ ചിലർ ലിപ്സ്റ്റിക് മാത്രമായിരിക്കും യൂസ് ചെയ്യാറുള്ളത് ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്യാറുണ്ട് കാരണം നമ്മൾ ലിപ്സ്റ്റിക്ക് നമുക്ക് എല്ലാ കോർണേഴ്സിലും എത്താൻ പറ്റത്തില്ല നമ്മുടെ ലിപ്സിൻ്റെ എല്ലാ കോർണറിലും എത്താൻ പറ്റില്ല എനിക്കാണെങ്കിൽ അത് കുറച്ചും കൂടെ ടഫാണ് ബിക്കോസ് എനിക്ക് അപ്പർ ലിപ്പ് തീരെ കുറവാണ് അപ്പോൾ എനിക്ക് ഭയങ്കര പാടാണ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ലൈനർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് ബിക്കോസ് നമുക്ക് ആ കോർണറിലും എഡ്ജസിലും ഒക്കെ ലൈനർ വെച്ച് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു റിസൾട്ട് കിട്ടും അപ്പോൾ ലിപ് ലൈനർ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ് അപ്പോൾ ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ പോയിക്കുന്നത് ഞാൻ കാണിച്ചു തരാം തുറന്ന് കാണിച്ചു തരാം ഇതാകണ്ടോ ഈ ഒരു ഷെയ്ഡാണ് പോയേക്കുന്നത് നല്ല ലിപ് ലൈനറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു ഈ ലൈനർ സോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആണ് അതോടെ തീർന്നു അപ്പൊ ലാസ്റ്റ് ഐറ്റം കാണിച്ചു തരാം ദാ ഇതാണ് ഇത് ഓക്കെ അപ്പോൾ എനിക്ക് ഈ പ്രോഡക്ട്സൊക്കെ ഇതിൽ വെച്ച് സൂക്ഷിച്ചോളാനാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത് ഗിഫ്റ്റ് ബാഗാണ് കേട്ടോ ഓറി ഫ്ലെയിമിൻ്റെ തന്നെ അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആർക്കിയിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതേപോലത്തെ ബാഗ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വെച്ച് നമുക്ക് കൊടുക്കാം പേപ്പർ ബാഗാണല്ലോ അതുകൊണ്ട് നല്ലതുമാണ് നമുക്കിങ്ങനെ ഗിഫ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ കവേഴ്സ് യൂസ് ചെയ്യുകയും ചെയ്യാം മറ്റേ പ്ലാസ്റ്റിക്കൊന്നും നമുക്ക് യൂസ് ചെയ്യുകയും വേണ്ട പേപ്പർ ബാഗ്സ് ആയതുകൊണ്ട് തന്നെ അപ്പം എന്തുകൊണ്ട് നല്ലതുമാണ് അപ്പം ഈ ബാഗിൽ അവർ ഈ ബാഗും അവർ തന്നതാണ് കേട്ടോ
നൈസാണല്ലേ എനിക്ക് ഈ ഡിസൈൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി ആൻഡ് ഇവിടെ തന്നെ ഓറിഫ്ലെയിം എന്ന് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ഇങ്ങനെ ഗോൾഡൻ ബോർഡേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഓറിഫ്ലെയിം എന്ന് പറയുന്ന ഒരു സ്വീഡൻ ബ്രാൻഡാണ് അവരുടെ ഒരു പോപ്പുലർ ബ്യൂട്ടി ബ്രാൻഡാണ് കോസ്മെറ്റിക്സ് ഉണ്ട് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ട് അങ്ങനെ പലതരം വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട് ഓറിഫ്ലെയിമിന് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ഓറിഫ്ലെയിമിൻ്റെ അപ്പം നിങ്ങൾ ഈ പ്രോഡക്റ്റ് എനിക്ക് അവരെ സെൻഡ് ചെയ്തിരുന്ന പ്രോഡക്റ്റ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുഴപ്പമില്ലാത്ത സാധനമാണ് കാണുമ്പോൾ തന്നെ ഒരു ലുക്കൊക്കെ ഉണ്ട് നമുക്ക് മനസ്സിലാവും യെസ് അപ്പം അടിപൊളി പ്രോഡക്റ്റ്സ് ആണ് അപ്പം എനിക്കിത് അയച്ചു തന്നത് ബി യുറോൺ ബോസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് അപ്പം അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവട്ടോ സോ ദാറ്റ് ഇൻസ്റ്റാഗ്രാം ഐഡി ഈസ് ബി യുറോൺ ബോസ് ഞാൻ ഇവിടെ കൊടുക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അവർ ഇതേപോലത്തെ ഓറിഫ്ലെയിമിൻ്റെ എല്ലാ പ്രോഡക്ട്സും അവർ അവരുടെ പേജിൽ അവൈലബിൾ ആണ് ഫ്രം ഹെഡ് ടു ടോ വരെയുള്ള എല്ലാ പ്രോഡക്റ്റും ഓറിഫ്ലെയിമിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്ട്സും ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ഹെഡ് ടു ടോ വരെയുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്ക് എന്തിനാണ് ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ഏതിപ്പോൾ നമുക്ക് ഫുഡിൽ യൂസ് ചെയ്യാനുള്ള ക്രീമാണ് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് നെക്ക് പോർഷനിൽ യൂസ് ചെയ്യാനുള്ള ക്രീമാണ് എന്തെങ്കിലും ഡാർക്ക് സർക്കിൾസിനുള്ള ക്രീമാണ് അങ്ങനെ എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ് ഓറിഫ്ലെയിമിൻ്റെ സോ ഈ ബി യുറോൺ ബോസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ എല്ലാ പ്രോഡക്ട്സും കാണാൻ സാധിക്കും അപ്പം ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നെ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഓൾസോ ഇവരുടെ പേജിൽ മിക്കപ്പോഴും ഓഫേഴ്സ് ഒക്കെ നടക്കാറുണ്ട് കേട്ടോ അതേപോലെ ഇപ്പോഴും തന്നെ ഓഫേഴ്സ് ഉണ്ട് ആൻഡ് ഓൾസോ ഗീവ് അവേസ് ഒക്കെ ഇവർ നടത്താറുണ്ട് അപ്പോൾ നിങ്ങൾ പേജ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആൻഡ് ഓൾസോ ഈ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ പേജിലുണ്ടാവും അപ്പോൾ നിങ്ങൾ പേജ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഇതൊക്കെ അവരുടെ പേജിലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കുക എന്താ പ്രോഡക്റ്റിൻ്റെ നെയിം ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ ഞാൻ പറഞ്ഞുതരാം പ്രോഡക്റ്റിൻ്റെ നെയിമെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് എൻ്റെ ഇൻസ്റ്റഗ്രാം കൂടെ ഫോളോ ചെയ്തേക്കുക എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി മിലൻ എസ് കളപ്പുരയ്ക്കൽ ഞാൻ ഇവിടെ കൊടുക്കാമേ മിലൻ എസ് കളപ്പുരയ്ക്കൽ ആൻഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അതുകൂടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ദിസ് ഇസ് മിലൻ സൈനിങ് ഓഫ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ